ആകർഷിച്ചു വരുന്ന ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുല്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ആരാധനയായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ, ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കർത്താസുര. Hallelujah.
ഉടമ്പടിയിൽ നമ്മൾക്ക് ഏത്, അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവീക പരിക്രമങ്ങളുണ്ട്. ആശയപരമായി നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായ ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായ ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവീകമായ അടയാള പദ്ധതിയാണ്. കാരണം കാര്യം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി, തൃശ്ശൂരിന് സവിത എന്നൊരു മോളെ സാക്ഷ്യം പറയാം. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്, അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന്, ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവാതെ കേട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ, പക്ഷേ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി, അതോടുകൂടി ഇവരുടെ പിടിവിട്ട് പോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ട് പോകുന്ന ഒരു അവസരം വരും. പിടിവിട്ട് ജീവിതത്തിൽ ഉണ്ടാവും, ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ട് പോകുമ്പോൾ, പിടിപെട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത് നിങ്ങൾ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാനൊരു എപ്പോഴും നിങ്ങൾ പറയാം, 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീർ നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം. കൈയിട്ട് ജസ്തിക്കണല്ലേ. 41:10 അതാണ് അവൻ്റെ വലത്, നീ അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന്. അപ്പം നമ്മുടെ പിടി, ഇപ്പം മരുന്നിനിയില്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന, കൈയടിച്ച് ശ്രദ്ധിക്കണം അല്ലേ. നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിലേക്ക് ഈശോ എന്നാ ചെയ്യണത്, വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റിത്തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂടുന്ന കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം, ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ TVയെ കണക്ട് ചെയ്ത് ആരാധന, ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് TVയിൽ ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഷാലോം TV പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ, അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന, ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല അവർ. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ, ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ, ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസരം സങ്കരം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി, അത് അപ്പോഴും ഇവൾ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആളെ, അതാണ് രസം.
അതാണ് ഞാൻ പറഞ്ഞത്. ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്തു കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ നടന്ന് ഉപയോഗിക്കും, അവരത് വിശ്വസിച്ചില്ലേ, അപ്പോൾ അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയോടെ കണക്റ്റഡായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. ആരും വിശ്വാസമാണല്ല ബന്ധമെന്ന് പറയുന്നത്. പാലമെന്ന് പറയുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ? അക്കരെ ഇക്കരെ ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരെയും നമ്മൾ അക്കരെയുമാണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ് പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചില കോൺക്രീറ്റ് പാലമുണ്ട്, പല പല പാലം പാലങ്ങളെ ഉള്ളതെന്നേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉറഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്, വിശ്വാസം ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ച പിന്നെ അത് പോകത്തില്ല, അതായത് അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും, പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി, കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ ഇവർ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. കരുത ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനൊരു അവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ. വേറെ എല്ലാവരും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ വളർച്ച ഈ മനുഷ്യ ബന്ധങ്ങൾക്ക് ചില ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാൽ, മനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ആൾക്ക്, ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന്, അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ചുകഴിഞ്ഞാൽ, നിങ്ങളുടെ മാത്രം പാഠവും പരീക്ഷയും, പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും ഉടനെ, അവരുടെ സ്കൂട്ടാകും. അത് നിങ്ങൾ ഈ അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ, വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ, വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന, സ്വന്തം വേണ്ടെന്ന, ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗോഡ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധുവോ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് നിങ്ങളെ അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്തരയെ നയിക്കുന്ന അന്തരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുമായുള്ള ജീവിതം കുറെ ആൾക്കാർ വിടാതെ പറ്റത്തില്ല. അവരെ വിട്ടേക്കും. അപ്പൊ ഇങ്ങനെ കൊള്ള ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്തരാ. സംശയമുണ്ടോ? അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്ത് പറയുന്നത്, ഭൂമിയിൽ ഒരു വഴക്കാൻ ചെയ്യുക ദൈവത്തിന് എന്തിനാണ്, മോഡൽ എന്ത് വഴക്കാൻ ചെയ്യുക? അപ്പോൾ അയാൾക്ക് ഓരവില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തിലേക്ക്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്ന അവകാശമാണ് ദൈവത്തെ കുറിച്ച് പറയുക. അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ, അതായത് പിടിവിട്ടു പോകുന്ന ടൈം, അതെന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണേ? ഇപ്പോൾ മകൻ്റെ കാര്യം ജീവിതത്തിൽ പിരിവിട്ടു പോയ അവസ്ഥയാണ്. ഇനി എന്ത് ഷി ഹസ് നോ ഐഡിയ. ഇനി എവിടെയാണ് പോകേണ്ടതെന്ന്, റിലേ ചെയ്യേണ്ടതെന്ന്, ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ ഒരമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ്. കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തോ എടുക്കാൻ പോയി മകൻ
പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടി കയറിയിരിക്കും ഈ ഏഴാം ക്ലാസ്സുകാരൻ. അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു പെട്ടെന്ന്. അതെന്താ അപ്പം ഇവർ നിങ്ങളിപ്പോൾ കൈയെടുത്തില്ലേ, അവരതിൽ വിശ്വസിച്ചില്ല, അവരത് വിശ്വസിച്ചില്ല. കാര്യം എന്താണ്, ഇവരിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ കിടന്ന് പോകാൻ തുടങ്ങും, അമ്മയെ വേദനേ വേദനേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ഇല്ലമ്മ എനിക്കിനി വേദന വരത്തില്ല. അപ്പോൾ ഇവന് ഉണ്ട് ഉള്ളിൽ ബോധമുണ്ടായി, ആ ദൈവം കൊടുത്ത ഒരു ബോധമാണ് ഇനി അവന് വേദന വരത്തില്ലെന്ന്. അവന് പറയാൻ കാര്യം, അപ്പോൾ എന്താടാ എന്ത് സംഭവിച്ചിട്ടെന്ന് അമ്മ ചോദിക്കും. അപ്പോൾ പറയും, അമ്മ അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ, അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത്. അപ്പോഴും ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ വയറേൽ ഇങ്ങനെ തടയി ഇറക്കി, പിന്നെയും മൂന്ന് പ്രാവശ്യം മുഴച്ചു വന്നപ്പോൾ ഈ മൂന്ന് പ്രാവശ്യവും ഈ കൈ വന്ന് എൻ്റെ വയറേൽ നിന്ന് തടയി ഇറക്കി. എനിക്കപ്പോൾ വേദന പോയി, ഇനി എനിക്ക് വേദന വരത്തില്ല. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പൊ അവർ ഉടമ്പടി എടുത്തിട്ടില്ല, അവരുടമ്പെടുത്തിട്ടില്ല. അപ്പൊ അമ്മ എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും, അമ്മ ഇനി എനിക്ക് ഭക്ഷണം എന്താ, എല്ലാ ഭക്ഷണം എന്താ, ഞാൻ കഴിക്കാമെന്ന് പറയും. ഇവന് ആന്തരികമായ ബോധ്യം കിട്ടി. അപ്പോഴും അമ്മ ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്കും തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട്, അമ്മ എൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി. ഉടനെ ഇവൻ അന്ന് മുതൽ ഭക്ഷണമെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് വരെ അവനൊരു വേദനയുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അവൻ. അതെന്താ സംഭവം? അത് ആശയപരമായ ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടോണ്ടിരിക്കുമ്പോൾ അതിലിവർ വിശ്വാസം നിക്ഷേപിക്കും. ഇവരിവിടെ വന്നിട്ടില്ല, അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അതിൽ വിശ്വസിക്കുകയാണ്. അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി, ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം, സഭ ഇത് ശരിക്കും തീഷ്ണമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സഭ പഠിക്കാൻ വേണ്ടിയാണ് ഇത് എപ്പോഴും പ്രത്യക്ഷീന പ്രാർത്ഥന ചെയ്യണത്. എന്തിനാ സഭ ഇത് പഠിക്കണം? കാര്യം നമുക്ക് സാധാരണ ഈ സഭയുടെ ഈ 2000 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത്. കാര്യം ടി വിയിൽ ആരാധന കണ്ടിരിക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക, എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക, അതിനെ പൂർണ്ണമായി സുഖപ്പെടുത്തുക. അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ലോകം, സുവിശേഷ ടൈം, ദ ഒരു ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പിന്നെ സവിത വന്ന് ഉടമ്പടി ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതായത് അവരൊരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഒരു മുറി മുകളിലെടുക്കാൻ വേണ്ടി ഒരു 500,000 രൂപയോ 300,000 രൂപയോ കൂട്ടിവെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും. ഒന്ന് വീട്ടിലെ ആവശ്യം വരും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം, പണം ശരിയാണ് പറയല്ലേ, പണം വീട്ടിയിരിക്കണില്ലെന്ന്. എല്ലാവരുടെയും പ്രശ്നമാണത്, പണം വീട്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം സ്വരുക്കിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്ത് ചിലവ് വരും. അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊടുക്കേണ്ട ഒരു കാലമുണ്ട്. അപ്പോൾ അവർ മടുത്ത് 3-4 പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ച് സ്വരുക്കിട്ട് വെച്ച കാശും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സമ്പദം അവർ അലാക്കിൽ കിടക്കുകയാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ വീട് പണിയണം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ഉടമ്പടിയിൽ. പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കുന്നത് അവർ. പക്ഷെ അവരാ സാക്ഷി നിങ്ങൾ കേൾക്കണം എന്ന് പോയി. അവർ പണിതിരിക്കുന്നത് മുകളിൽ 3 മുറിയാണ് വിത്തിൻ നോ ടൈം. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികയറ്റി ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന്, അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട്. അതെന്നുവെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ, ഞാൻ പറഞ്ഞത് എന്താണ്, ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത്. അപ്പം അവരുടെ നമ്മുടെ എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന്. ഒറ്റപ്പെടലല്ല, 10 സാക്ഷ്യം വെച്ചാൽ ഒരു ദിവസം അപ്പ് ചെയ്യണത്. 10 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും, 15 സാക്ഷ്യം ഒരു ക്ലസ്റ്റർ അപ്പ് ചെയ്യും, അരിമിൻസ് 25 സാക്ഷ്യം ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 250 സാക്ഷ്യം, ഒരു മാസം 750 സാക്ഷ്യം, 750 കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കും. അതായത് ഇന്ന് വരെ മനുഷ്യനാധ്യാത്മികതയിലെ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസത്തെ എഴുതി തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ, സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പാലമാണ് വിശ്വാസം, അത് മരപ്പാലമുണ്ട് കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പോൾ ദൈവം നോക്കണ ചവിട്ടിയെ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോകണ മരപ്പാലമല്ല. അതുകൊണ്ട് മരപ്പാലത്തെക്കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇത് മരപ്പാലം മാറ്റാൻ സമയമായി, ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം വന്ന്, ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ്. ഇപ്പം തന്നെ 10,000 പേര് ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു. പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയാവോ, പ്രിൻസിൻ്റെ വൈഫ്, അവരുടെ പേര് സൗഭാഗ്യ, പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ്. പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകുക, എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചു കളഞ്ഞു, എന്ത് വിഡ്ഢിയാണ്, പെണ്ണുങ്ങൾ അല്ലെങ്കിലും ജന്മനാ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ്. എന്താ കഴിഞ്ഞാൽ അവരെന്താ പറയണത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകുക, നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ്. അത് കാരണം പറഞ്ഞു, എനിക്ക് വിശ്വാസമൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, അവളോട് ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് നമ്മൾ പോണത്? അപ്പോഴേ ഒരു സൗഭാഗ്യം പറയും, നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും, നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കി കേട്ട്, ഓർത്തിട്ട് 10-60 കാര്യങ്ങളുണ്ട്, 6 കാര്യത്തെ നിൽക്കണില്ല ജീവിതം. ജീവിതം 6 കാര്യത്തെ നിൽക്കണില്ല. എന്തെഴുതാനാണ്? ഒത്തിരി എഴുതണമല്ല, ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത് എഴുതേണ്ടത് ഏതാണ്, രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്ട്, ഒന്ന് എഴുതി കൺഫ്യൂഷനായി. കൺഫ്യൂഷനായപ്പോൾ പുള്ളിക്കാരൻ 3 കാര്യം മാത്രം എഴുതി, ഒറ്റ വരിയിൽ 3 കാര്യം എഴുതി, വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. 1, എന്നെ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം. 2, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത്, തീർന്നു, ബാക്കിയുള്ളത് വേറെ എടുത്ത് ജീവിക്കാം, ദൈവം തന്ന ആരോഗ്യം കൊണ്ട്. അതാണ് മനസ്സിൽ വിചാരിക്കണത്, അതാണ് ആ സാക്ഷ്യത്തിൻ്റെ പൊക്കം അങ്ങനെയല്ല. ബാക്കിയുള്ളത് എനിക്ക് നല്ല ആരോഗ്യം, മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ള വേറെ എടുത്ത് ജീവിക്കാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം. 2, ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത്. പക്ഷേ അത് നല്ല ആയിക്കോട്ടെ, അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത്, മാതാവിനൊക്കെ എടുക്കുന്നത്. എല്ലാവരും അത് എഴുതണമെന്ന് എനിക്ക് തോന്നണം, സംരക്ഷണം. പിന്നെ ഇത്രയും എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന. സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ പ്രാർത്ഥന. ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു പെങ്കുച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും 5 മണിയെന്നും പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും. അത്രയും കട്ടടേറ്റാണ് അവർ പ്രത്യക്ഷിക്കാനൊക്കെ, അത് പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലോ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യത്തെ താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത്, പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത്, ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യം ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല ചെയ്യണത്, അവൾ 53 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ലോ. അതെന്താ, ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ്, നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടാ, അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമാണ്. സൗഭാഗ്യക്കത് അഭിഷേകമാണ്, മറ്റുള്ളവർക്കതൊരു ഭാരമായിട്ട് വരും. കാര്യം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു കൺ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ നീ എഴുതിക്കോ, നീ 53 ചെല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയിറ്റായിട്ട് പോകും, ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്ക് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ഇങ്ങനെ ചെയ്യണ ഉടമ്പയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്, ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ, വെയിലത്ത് നടക്കണം, ചിലപ്പോൾ ആൾക്കാർ തോന്നിയ വശം പറയും, ചില ആൾക്കാർ ആക്ഷേപിക്കും, ഭാരമുണ്ട്. ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ. ആ വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്ററൽ അഗ്രിമെൻ്റ്, ദൈവം നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം, ഭാരമില്ലാത്ത കാര്യങ്ങളില്ല. ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ, അതാണ് സംഭവം. ഈ ഭാരമുണ്ട് നിങ്ങൾക്ക് ഭാരമാണ് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല, നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി, നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ടാൽ വാട്ട് യു വിൽ ഡു? ആ സിമ്പിളാണ്. അതായത് ദൈവസ്നേഹം നിങ്ങൾ കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ കരകയറാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും. ദൈവസ്നേഹം എങ്ങനെ കൂട്ടും നമ്മൾ? ദൈവസ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം, എന്നിട്ട് ജീവിതത്തിൽ അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ഇപ്പോൾ ഒന്ന് യോഹന്നാൻ 2:5 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ്യ 2:5 അതാണ് സംഭവം. അപ്പം ദൈവസ്നേഹത്തിന് ഹാഫ് ഉണ്ട്, ഒരു ക്വാർട്ടർ ഉണ്ട്, ഒരു ഹാഫ് ഉണ്ട്, ഒരു മുക്കാലുണ്ട്, ഒരു ഫുള്ളുണ്ട്. അപ്പൊ ഈ ദൈവസ്നേഹത്തിന്റെ ഫുള്ളിലേക്ക് എങ്ങനെയാ വരണത്? എന്തെന്നാൽ പറഞ്ഞേ, അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ്, അല്ലാതെ വായിക്കുന്നതിലൊന്നും അല്ല, എഴുതുന്നതിലൊന്നും അല്ല. നമ്മൾ ചില ആൾക്കാർക്ക് വചനമൊക്കെ 90 പ്രാവശ്യം 900 പ്രാവശ്യം ഒക്കെ എഴുതും, എഴുതണമെന്ന് എഴുതിക്കോ, അതല്ല പ്രശ്നം. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ്. 1 യോഹന്നാൻ 2:5 എന്ന് പറഞ്ഞ എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നാണ്. അവൻ പറയണ പോലെ ചെയ്യുക, ക്ലിയർ അല്ലേ? അവൻ 2:5 അവൻ പറയണ പോലെ ചെയ്യുക. നമ്മളത് അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത. ഒരു മനുഷ്യന് ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ്. കൈയടിച്ച് ശ്രുതിക്കട. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴ് നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ്? ഐ ആം ഡൂയിങ് എ ഫങ്ഷൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യം ചെയ്യുന്തോറും ദൈവസ്നേഹം പൂർണ്ണതയിലെത്തും. ദൈവം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? ഉടനെ ടക്കെ എന്ന് അടയാളം പ്രത്യക്ഷപ്പെടും. ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം. പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന്, 40 കൊല്ലമായിട്ട് ഒരു മലമണ്ടയിൽ താമസിക്കുന്ന ആളാണ്, പാലക്കാട്. 40 കൊല്ലമായി അപ്പനവിടെയാണ്. അപ്പം പ്രിൻസിന് 10-30 വയസ്സ് പോലും ഇല്ല, അത്രേ ഉള്ളൂ, അപ്പനുണ്ട്. അപ്പം അവരവിടെ 40 കൊല്ലം താമസിച്ച, ഒരു പ്രശ്നമില്ല. ഉടമ്പടി എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താണെന്നറിയാവോ? ഒന്നെന്താണ്? ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, മാരക രോഗങ്ങൾ ഉണ്ടാവരുത്. ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങൾക്കൊരു വീട് വേണം. വീടില്ല, ഉറഞ്ഞ വീടാണ്. വർഷങ്ങളായിട്ട് മലമണ്ടെ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക.
അത് അത് വെച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ എന്ത് ശാസ്ത്രം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കുന്നത് ഇങ്ങനെ എന്തിനാ ഉടമ്പടി അവർ പതുക്കെ ഉടമ്പടി പ്രകാരം ജീവിച്ച് അങ്ങനെ പോയേ. ഭാര്യയും അവിടെ വിജയം എന്ന് പറയുന്നത് ഭാര്യയും ഇടിവെട്ട് ഉടമ്പടിയാണ്, ഭർത്താവ് പക്ക ഉടമ്പടിയാണ്. ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന്. അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് പ്രിൻസിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല അജാന്യമാകുമായ ഒരു മനുഷ്യനുടെ അതായത് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും. പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ, രാത്രി ബൈക്കിന് വന്നപ്പോഴ് അപ്പം പറഞ്ഞു, എടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ് മകനെ, അത് ഭയങ്കര മഴയാണ് ഇത്, അതായത് കുറേ ദിവസമായിട്ട് അവിടെ 10 ദിവസമായിട്ട് മഴ ഉണ്ട്, പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി, വല്ലാത്ത മഴയായി, മഴാത്ത പി. അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ വെച്ചിട്ട്, 400 മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത്, പാലക്കാടുകാർക്ക് അറിയാമല്ലോ അകലെ അകലെയാണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു. തോടുണ്ട് വീടിൻ്റെ വാതിൽക്കൽ കൂടി ഒരു തോടുണ്ട്. അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി, അയൽവാസിയുടെ വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് എന്ത് ആഴം കുറഞ്ഞ മണ്ണ് ചെളിയല്ല അതിൽ കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി. പക്ഷെ അപ്പോഴവന് തോന്നി, അപ്പം പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി. അപ്പം പറഞ്ഞ അതിനെ പറഞ്ഞ് ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത്, അതാണ് വിഷയം. ആ വാക്ക് കറക്റ്റാണ്. നമ്മൾ താന്തോന്നി നമ്മൾ അപ്പം പറഞ്ഞാലും ചില ആൾക്കാർ രണ്ടു രോഗം കാണിക്കുമല്ല, ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിലേ ചെയ്യത്തുള്ളൂ, മുതിർന്നവർ പറഞ്ഞ് കേൾക്കത്തില്ലല്ല. പക്ഷേ ഇപ്പോഴേ അവൻ ഈ ഉടമ്പടിയില്ലാതെ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി. അപ്പം പറഞ്ഞ ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ള ഒരു ബോധമുണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 400 മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോഴുണ്ട് പണിയാനിവിടെ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട്, വീട്ടിലോട്ട് കയറിയപ്പോൾ നിന്ന് പെയ്യാണ്, ഇരുണ്ട് കുത്തി പെയ്യാണ്, കറണ്ടുമില്ല, മൊബൈലിൽ ലൈനുമില്ല, ഇരുട്ട് മാത്രം, എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അവൻ നോക്കിയപ്പോൾ പുറകിൽ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്, വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ടോർച്ചടിച്ചിട്ട് വെണച്ചിരുമ്പോൾ വെള്ളം കുത്തി മോളി മലയെന്ന് പുറയുന്ന വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിലുണ്ടായിരുന്നു, വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അത് എടുത്ത് കോരി പിടിച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് സിലിണ്ടർ, ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ല. ഇപ്പം വീടിൻ്റെ രണ്ട് വശത്തും കൂടി ഒഴുക്ക്, ഗംഭീര ഒഴുക്ക്. അവ ആ വീട്ടിൽ കയറി നിൽക്കും, വീട്ടിൽ കയറി നിൽക്കുമ്പോൾ ഇടിയും മഴയും നടക്കുന്നുണ്ട്, അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേര കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കാൻ, ഇനി വീടും കൊണ്ട് പോകും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല, ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനുഷ്യ. അപ്പം മനുഷ്യ അപ്പം തന്നെ ഉരുള് മോളിൽ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉരുളിൽ പൊട്ടാൻ നിങ്ങൾക്ക് അറിയാമല്ല ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. പണ്ട് ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലിൽ നിന്ന്, എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു. അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകി എല്ലാം പോയിച്ചാൽ ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്, രാമചന്ദ്രൻ എരുമേലിൽ നിന്ന്. ഞാൻ പറഞ്ഞു മകൻ ഇവിടെ മുട്ടയിക്കാൻ പറഞ്ഞു, നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാൻ ഉദ്ദേശിച്ചു. ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു, നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരണത്തിന്. അപ്പൊ വൈഫ് അന്ന് വീട്ടിലില്ല, അവര് നേഴ്സാണ്, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് അവര്. അപ്പോൾ പ്രായമായ അപ്പനുണ്ട്, അപ്പന് സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ പ്രിൻസിന് മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് സമയത്തും വീടും പോകും. ആ വീട് പോകുന്നതിന് മുമ്പ് തന്നെ പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവൻ അപ്പൻ പറഞ്ഞു, അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ പോകും, റോഡ് ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി, അല്ല തോട് മുങ്ങിപ്പോയിരിക്കുക. അപ്പോൾ ഇനി കഴുത്തപ്പം വെച്ച് നീന്തേണ്ടി വരും. അപ്പനെയും കൊണ്ട് എങ്ങനെ നീന്തും, പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും? പ്രിൻസ് ഉടനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈശോ, അതായത് എന്ത് ദേവമാതാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾ നശിക്കരുത്, നശിക്കാൻ പാടില്ല. കാര്യം എന്താണ്, ഞങ്ങൾ നീയുമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് അകബർ ഇടിമിന്നലിൽ ഒരു കോവേണി കാണും. അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ്, അമ്മ കോവേണി കാണിച്ചു കൊടുക്കും. ഉടനെ കോവേണി എടുത്ത് ഇവൻ തോടിൻ്റെ മുകളിലിടും, മാരൂപിനത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിലിടും. തോടിൻ്റെ മുകളിലിട്ട് വെച്ച് ഉടമ്പടി കാശുരു എടുക്കും. എടുത്തിട്ട് അരയിൽ 5-8 പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടയിൽ
അത് തിരികെ വെക്കും. എന്നിട്ട് ഈ അമ്മനെയും കൊണ്ട് ഭാര്യയും അല്ല അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെ കൂടി കയറി ഇപ്പുറത്ത് കൊണ്ടുവെക്കും. കൊച്ചിനെ അവൻ തോളയിലെടുക്കും. എന്നിട്ട് അവരവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോരും. കുടിയൊഴിഞ്ഞ് പോരുമ്പോൾ പോന്ന് പള്ളിയിലോ ക്യാമ്പിൽ തോന്നു താമസിക്കും. പക്ഷേ 28 ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി. 1-2 28 ഉരുള്. എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി. എന്നാൽ അവരാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോവുകയാണ്. ഇവൻ തിരിച്ച് ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച തഹസീൽദാരും വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരെല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നുണ്ട്. അവനെ ശവം പോലെ കാണത്തുള്ളൂ, ആരും അറിയത്തില്ല, തിരക്കത്തില്ല. ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തി ഞാൻ. ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴികൾ തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നും തരത്തില്ലെന്നല്ല, എല്ലാം തരും. അത് ആദ്യത്തെ ഒരു ഇതാണ്. അത് കഴിയുമ്പോൾ പിന്നീട് മനഃപൂർവ്വം നമ്മൾ അവിടെ നിന്ന് പോയി കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. അതിൻ്റെ അവർ വരാത്ത പതി ഓർക്കുക, അവർ ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തേച്ച് കഴുകി ജീവിക്കാവുന്നതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. അപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വീട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉടനെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയി. ബാങ്കിൽ പോയിട്ട് ഒരു വീട് വേറെ ഒരു വീട് നോക്കിയിട്ട് 5 പൈസ കയ്യിലില്ലേ, 5 പൈസ കയ്യിലില്ല, കയ്യിലില്ലാതെ അതായത് അമ്മയുടെ എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന്, അത് ആ ഉറപ്പിലാണ്, ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളു. അല്ല 5 പൈസ കയ്യിലില്ല, ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന്. ഈ നിങ്ങൾക്ക് തോന്നണ്ട, ചില ആൾക്കാർ ഈ ആന്തരികമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, ചില ആൾക്കാർ 1.5 ചീത്താണ് ചെയ്യണത്. അതാണ് സംഭവം. അവർക്കാണ് അങ്ങനെ ദൈവത്തെ അറിയാമല്ലോ, ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതിയാണ് ഉടമ്പടിയിൽ. അവർ അനുഷ്ഠിക്കുകയില്ല, വിശ്വസിക്കുകയില്ല, പ്രാർത്ഥിക്കുകയുമില്ല. ഇപ്പം ഇന്നലെ ഒരു ചങ്ങനാശ്രീക്കാരൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ല, ഉടമ്പടി കൊണ്ടു നടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസമില്ലാതെ. അങ്ങനെ അതൊക്കെ സാക്ഷ്യം പറഞ്ഞിരിക്കണം, വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ കുർവാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ, അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആർത്തിയോടെ മേടിക്കുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയുന്നത്, തെക്കടച്ചേരി ഈ ചങ്ങനാശ്രീക്കാരൻ, ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാൻ കൊടുത്തത് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കും എന്നാണ്. ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയണത് പത്രം. കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാം, അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസന പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സത്യം ഉണ്ടായിരുന്നു, കൃപാസന പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാക്ഷ്യത ഇട്ടിട്ടുണ്ട്, നിങ്ങളതിൻ്റെ ട്രോളർമാർ ഇത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും. ട്രോളറിനോട് ട്രോളട്ട, ദൈവികമായ പദ്ധതിയുടെ മുന ഓടിക്കാൻ ഒന്നിനും പറ്റത്തില്ല. കാരണം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തും ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. അതിലെല്ലാം വിശ്വാസം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ അത് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ഒക്കണേ ഒക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാമട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത്. ഇപ്പം ഇത് പ്രിൻസ് കണ്ട, പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താൻ വേണ്ടി ഏണി തോടിന് വട്ടം വിട്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങി വരുമ്പോൾ അവനെന്താ ചെയ്യണത്? ഉടമ്പടി കാശിരും എടുത്തിട്ട് തുണിത്തെരപ്പിൽ തെറുത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത്. എന്നിട്ട് അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ സാന്നിധ്യം, ദൈവസാന്നിധ്യം, അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ്. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി. നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലേ, നിങ്ങൾ പ്രഖ്യാപിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷേ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം സത്യസന്ധനാണല്ലോ, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം. ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച് ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം. എൻ്റെ അതിലുള്ള വിഷയം എന്താ അറിയാവും? അപ്പം ഉടമ്പടിയെ നമ്മൾക്ക് 2 തരത്തിൽ വീക്ഷിക്കാം. നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത നിങ്ങൾക്ക് ഉടമ്പടിയെ 2 തരത്തിൽ വീക്ഷിക്കാം. ഒന്ന് വെള്ളിയും ഒന്ന് സ്വർണവുമാണ്. വെള്ളിയായിട്ട് എങ്ങനെ വീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വെള്ളിയാവുള്ളൂ. നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് എന്ത് വേണം, നിങ്ങൾ ഉടമ്പടിയെ കാണുന്ന വിധം, ജോലി വേണം, IELTS ജയിക്കണം, അല്ലേ, പറമ്പ് വിൽക്കണം, വീട് വേണം, അതാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഒരു കുട്ടിയില്ല, ഇപ്പോൾ 16 വർഷത്തെ മക്കളില്ല,
അപ്പം ഈ ദിവസങ്ങളിലൊക്കെ 16 വർഷമായിട്ട് മക്കളില്ല, 15 വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ വന്ന് സാക്ഷ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് അത് നമ്മൾ ഞെട്ടിച്ച് കളയും. IVF IUF എല്ലാം എടുത്തതിന് ശേഷം അവർ രാശി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഏജ് കഴിഞ്ഞോ, ഇനി നിങ്ങൾക്ക് ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ, ദത്തെടുക്കാനോ ഏജ് കഴിഞ്ഞോ. അപ്പോൾ അവർക്ക് എന്നിട്ട് ഉടമ്പടിയിൽ ഈ 18-ാം വർഷം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും. അതാണ് ഉടമ്പടി എന്ന് പറയണത്. അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാരെ, അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടിരിക്കുക, എല്ലാ വല്ലപ്പം കാണുന്നതല്ലേ, എല്ലാ ദിവസവും ജനങ്ങളെ ഉടമ്പടി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉടമ്പടിക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഒരു സിൽവർ ലൈനിലുള്ള ഒരു വീക്ഷണം, നിങ്ങൾ ഉടമ്പടിയെ കാണുന്നത് എന്തിനാണ്, എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാൻ, കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ, വസ്തു മേടിക്കാൻ, എന്തെങ്കിലുമായിരിക്കും നിങ്ങൾ പറയണത്. പക്ഷേ ഇനി വേറെ ഒരു ഗോൾഡൻ ലൈനുണ്ട്, ഗോൾഡൻ വേർഷനുണ്ട്. അതെന്താണ്? ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ലേ, അവിടെയാണ് പിടുത്തമിരിക്കണത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സിൽവറാണ്. പക്ഷേ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു. എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹം നിങ്ങളിൽ പൂർണ്ണമാകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചില്ലേ നമ്മള് അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ദൈവം ഈ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞ ഇതാണ്. എന്താണ്? ഒരു ഉടമ്പടി എടുക്കുമ്പോ ആ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിൽ പറഞ്ഞേ എന്നിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. എന്താണ് കവനന്റെ ഗോൾഡൻ ലൈൻ എന്ന് പറയണത്? എന്താണ് ഈ ഉടമ്പടി എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നാ പറയണത്? ദൈവസ്നേഹം പറഞ്ഞ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം, പൂർണ്ണത പ്രാപിക്കണം. അപ്പോഴേ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടേ, പക്ഷെ ഉടമ്പടിക്കാരിൽ നിന്ന് സാധാരണ ആയിട്ടുള്ള ദൈവസ്നേഹമല്ല ഉദ്ദേശിക്കണത്. എന്താ? മേത്തരം ദൈവസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പൂർണ്ണത പ്രാപിച്ച ദൈവസ്നേഹമാണ് ഉടമ്പടി. ഒരു ജീവിത രീതിയാണെന്ന് പറയുന്ന അവിടെയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഒന്ന് പറഞ്ഞേ, ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ, ആ ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതിന് ചോദ്യമാണത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന്? അതിന് കർത്താവ് പറയും, അവന്റെ വഴി കൂടി നടക്കണമെന്ന് പറയും. നിങ്ങളുടെ വഴി കൂടി നടന്നാൽ പറ്റത്തില്ല, എല്ലാവരും അവരവരുടെ വഴി കൂടി നടക്കണത്, അവന്റെ വഴി കൂടി നടക്കാൻ. അടുത്ത വായിച്ചേ, 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ പറഞ്ഞു, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസഹ പൂർണ്ണമാക്കാൻ വേണ്ടി ദൈവിക പദ്ധതിയാണ്. ദൈവസഹ എങ്ങനെ പൂർണ്ണമാകും? അത് അവൻ നടന്ന പറഞ്ഞേ, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴിയിലൂടെയാണ് പ്രിൻസ് നടക്കണേ. ഇപ്പൊ ഉള്ള വീടും പോയില്ലേ, വഴിയാധാരമായില്ലേ? അവൻ നടന്ന വഴി അവന് വീടില്ലല്ല, അവന് വീടില്ലല്ല, കിടക്കണണ്ടില്ലേ? അവൻ നടന്ന വഴിയിലൂടെ ഉടമ്പടിക്കാരൻ നടക്കണണ്ടില്ലേ? അവൻ നടന്ന അതേ വഴി. നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോ ചിലർക്ക് അവൻ നടന്ന അതേ വഴിയിലൂടെ അവനെ പെട്ടെന്ന് നടത്തും നിങ്ങളെ. ഇതുകൊണ്ട് തീർന്നില്ല. പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും, ബാങ്കിൽ ചെന്ന് പറയും, നിങ്ങൾക്ക് പുതിയ വീട് കണ്ടുപിടിച്ചവർ പല കൈ കാശില്ല, ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ പറയും, നിങ്ങളുടെ പ്രദേശത്തല്ലേ 28 ഉരുള് പൊട്ടിയത്, അവിടെ എന്തുറപ്പിന് ഞങ്ങൾ ലോൺ തന്നാൽ നിങ്ങളെങ്ങനെ റീഫണ്ട് ചെയ്യും, ആ സ്ഥലത്ത് ലോൺ തരികയെന്ന് പറയും. പിന്നെന്ത് തീർന്നില്ലേ? അവൻ നടന്ന അതേ വഴി. അവൻ വഴിയാധാരം വേണ്ടല്ലേ? വീടുമില്ല, കുടിയുമില്ല, ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുക. അവൻ നടന്ന, കർത്താവ് നടന്ന അതേ വഴിയിലൂടെ, അതേ വഴിയിലൂടെ നടക്കണം. വൈഫ് എന്ത് ചെയ്യും? സൗഭാഗ്യ ഇടിപെട്ടാണ്, ഇങ്ങനെയൊന്നും കൊണ്ട് അവൾ കുരുങ്ങത്തില്ല. അവളാണ് ഇപ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ, ഇപ്പോഴാണ് ബാങ്കുകാരൻ ലോൺ നിഷേധിച്ചപ്പോഴാണ് അവൾ ഒരു തീരുമാനമെടുത്തത്. എന്താണ്? പ്രത്യക്ഷയുടെ പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലാവുന്നു, വിടത്തില്ല, വിടാതെ ഇരുന്ന് 53 പ്രാവശ്യം ചെല്ലും. ചെല്ലുമ്പോൾ വേറൊരു വീടിനെ, അവർ കണ്ടുവച്ച വീടിനെ, ആ വീട് തന്നെ വെച്ചോണ്ട് ഈടാക്കിക്കൊണ്ട് ബാങ്കുകാരൻ ലോൺ അനുവദിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, അവൻ നടന്ന അതേ വഴി. ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പോ നിങ്ങളെ പതറരുത്, നിങ്ങളെ പതറരുത്. കാര്യം അവരാ ഉടമ്പടി ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോണത്.
അവരുടമ്പടി ഉറച്ചു നിന്ന് പോകുമ്പോൾ ഇതിനിടക്ക് ഈ ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് എന്താണ് അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്താ വേണ്ടത്, എൻ്റെ അപ്പനെയും അമ്മനെയും എന്നെയും എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. സംരക്ഷിച്ചല്ലേ, ഉറപ്പല്ലേ? കോണി കാണിച്ചു കൊടുത്ത് സംരക്ഷിച്ച് അവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ? അതുറപ്പല്ലേ? രണ്ടാമതായി ചെയ്ത് ഞങ്ങൾക്കൊരു വീട് വേണം. വീട് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ടേ? ഇത് അപകട മേഖലയാണ്. ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പുതിയ വീട് വെച്ചാൽ ഇന്നലെ നാളെ പിന്നെ ഉരുളപൊട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം മുഴുവൻ. അങ്ങനെ അപ്പനെയും അമ്മനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി പ്രകാരം അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇനി ഇത് ദൈവ നമ്മൾ ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ് ചെയ്യണത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യണ എന്താണ്? ദൈവത്തെ ഇത്രയും നാളും നമ്മൾ അറിഞ്ഞതൊരു അറിവല്ല. ഉടമ്പടി പ്രകാരമായ ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്ന് യോഹന്നാൻ ഒന്നിന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ 2:5-6 ഒന്നിന് വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് നാം അറിയുന്നു. ഇതിനകത്ത് വരുന്ന ഒരു വിഷയം കണ്ടില്ലേ, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ഞാൻ എപ്പോഴും പറയും ഇത് ബൈലാറ്ററലാണ്, ഉഭയകക്ഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നാം ഇതിൻ്റെ രണ്ട് സംഭവമാണ്. ഇപ്പം നമ്മൾ ദൈവസ്നേഹം നമ്മളിൽ നമ്മുടെ സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും വിശ്വാസം കളയാതെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവനിൽ അവനെ അറിയുന്നു. പിന്നെ എന്താണ്? നമ്മൾ അവനിൽ വസിക്കുന്നു. മനസ്സിലായില്ലേ? അവന് അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 15:4 യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പിന്നെ പ്രാർത്ഥിച്ചേ. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളിലും വസിക്കും. പിടിയാ, ഈ ഞാൻ നിങ്ങളിൽ വസിക്കണം എന്ന് രണ്ടാമത്തെ ക്ലോസ് ആണ്, ആദ്യത്തെ ക്ലോസ് അല്ല. ഞാൻ നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനാണത്, അത് ആദ്യത്തേതല്ല. ആദ്യത്തെ എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ദൈവം വസിക്കുന്ന ഒരു കാര്യമില്ല. ആദ്യത്തെ എന്താണ്? ഈശോ എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളിൽ വസിക്കും, പിന്നെ നിങ്ങൾ എന്നിലും വസിക്കുമെങ്കിൽ. അതായത് എന്താ പ്രോബ്ലം ചെയ്യണത്? ആദ്യം ചെയ്യേണ്ടത് ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തിൽ വസിക്കണം. ഇവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഈ വിഷയമാണ്. വൈ വി ഷുഡ് ടേക്ക് കവനന്റ്? അതെന്താ കാര്യം? എന്തിനാണ് നിങ്ങൾ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നത്? ഏറ്റവും സമാധാനം, അതുപോലെ തന്നെ കല്യാണം കഴിക്കാനും വീട് വിൽക്കാനോ ഒന്നുമല്ല. അത് നമ്മുടെ ഒരു ദൈവം അങ്ങനെയല്ല കാണുന്നത്. അതിനെ എന്തിനാണ് നമ്മൾ കവനൻ്റെ എടുക്കുന്നത്? ദൈവം നമ്മളിൽ വസിക്കാൻ. ദൈവം നമ്മൾ എങ്ങനെ വസിക്കും? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോഴേ. ദൈവസ്നേഹം നമ്മൾ എങ്ങനെ പൂർണ്ണമാകും? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോഴേ. ഈ കൊടുത്ത പോയിന്റ് ക്ലിയർ അല്ലേ? അതാണ് അത് വായിക്കേണ്ടത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കണം എന്തിനാണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിൽ നമ്മൾ പാലിക്കാൻ. എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണത്? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകാൻ. ദൈവസ്നേഹം നമ്മൾ എന്തിനാണ് പൂർണ്ണമാകണത്? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ. എന്തിനാണ് ദൈവം നമ്മൾ വസിക്കണത്? നമ്മളിൽ ദൈവം വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ചില സമയത്ത്. എന്താ കാര്യം? നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അറിയണം എന്താണ്? കൊച്ചു മരിക്കും, അതേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര നിങ്ങൾ പഠിച്ചാലും മാക്സിമം അറിയാൻ പറഞ്ഞത് എന്താണ്? ഈ മരുന്ന് പിടിച്ചില്ലെങ്കിൽ കൊച്ചു മരിക്കും, അതാണ് മാക്സിമം അറിയാവുന്നത്. അതുകൊണ്ട് പൗലോസ് പറയണത് അറിയാമെന്ന് പറയുന്നവനൊരു ചുക്കും അറിയാൻ പറ്റുന്നു. അറിയാമെന്ന് വിചാരിക്കുന്നവൻ എല്ലാവരും അഹങ്കാരം പറയണത് അറിവാണല്ല. അറിവ് അഹങ്കാരം ജനിപ്പിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിവ് അറിയണുള്ളവന് അറിയേണ്ടത് അറിയണില്ലെന്നും പൗലോസ് പറഞ്ഞു. പൗലോസാണ് ഇതെല്ലാം എല്ലാത്തിനും ജാക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളുടെ എല്ലാ തലക്കൊയ്മയ്ക്കും പാടാണ്. അത് ചെയ്ത ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യൂൻ ഓഫ് മിഷൻ എന്ന് പറഞ്ഞത്. അതാണ് അത് ചെയ്ത പത്രത്തിൻ്റെ പക്ഷെ പ്രവർത്തനത്തിലൂടെയാണല്ലോ വിശ്വാസ കൈമാറ്റം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതല്ല ഏറ്റവും വലിയ മിഷൻ. ആരെ ഞാൻ സ്ഥാനപ്പെടുത്താനോ മതപരിവർത്തനം ചെയ്യാനല്ല, ദൈവം ലോകം അറിയേണ്ട ഒരാളാണ് ക്രിസ്തു.
കാര്യം ക്രിസ്തു എല്ലാവർക്കും ആശ്വാസത്തിനും സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനും ആശ്വാസം പ്രാപിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ എല്ലാവരുടെയും അവകാശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ക്രിസ്തു കൈമാറ്റം നടക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഈ പ്രസൻസ് എന്ന് പറയുന്ന ഉടമ്പടിയിലെ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ? അപ്പം ആ കുഞ്ഞിൻ്റെ തന്നെ വയറ്റിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വന്ന് തടവി എന്നേക്കും വേണ്ട തലവേദന എന്താ വയറുവേദന മാറ്റുന്നത് പ്രസൻസാണ്. പ്രസീന എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. പ്രസീന അത് ഇന്നലെ മറ്റേ പറഞ്ഞു സാക്ഷ്യം. ഞാൻ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു. പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം. പ്രസീന കൊല്ലംകോട്. അപ്പോൾ പ്രസീനയുടെ വിഷയം, പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല. ആ പെട്ടെന്ന് സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി. അത് ഭയങ്കര കുരിശായി. അതവിടെ കുടുംബക്കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും. നോക്കിയേ അപ്പനും ഇല്ല, ഭർത്താവുള്ളത്, അതും ഭയങ്കര ടോക്സിക്കായിപ്പോയി. ഒന്നുമില്ല, ഇവക്ക് ആരുമില്ല, ഉടമ്പടി മാതാവ് മാത്രം. എല്ലാവരും പോയി. ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരുമില്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ പറയണം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ പ്രസീന ഒറ്റക്ക്, ദൈവത്തിന്റെ കൂടെ ഒറ്റക്കാണ്. സിംഗിൾ വിത്ത് കോഡെന്ന് പറയത്തില്ല, അതുപോലുള്ള ജീവിത അനുഭവങ്ങളാണ് സിംഗിൾ വിത്ത് കോഡ്. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല, എന്നെ ഒന്ന് കാണാത്ത എന്താണ്? അതൊരു ഒന്നൊന്നര ചോദ്യമാണേ. നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഭർത്താവുമില്ല അപ്പനുമില്ല, എല്ലാവരും നീ കാണുന്നുണ്ട്, എന്നെ എന്താ ഒന്ന് കാണാത്ത? ഉടമ്പടി എഴുതി, എനിക്ക് നിന്നെ കാണണമെന്ന്. ഉടമ്പടിയിലെ പുതുക്കുമ്പോൾ എഴുതുന്നതാണ് എനിക്ക് നിന്നെ കാണണം. എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോവുകയാണ്. പോയി വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിലെ രോഗികളെ, ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. ഉടമ്പടി വിധി പ്രകാരം രോഗി പരിചരണം ഉണ്ടല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ്. ബസ്സിന് തങ്ങൾ തിരക്ക. അപ്പോൾ ഒരു ചേട്ടത്തി ഒരു അപ്പോൾ ബസ്സിനായി ഇവിടെ ഇരിക്കണം, അവർക്ക് സീറ്റ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്ന് ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഉടനെ പ്രസീന എഴുന്നേറ്റ് എന്നും പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസീനയുടെ പരിശുദ്ധാമ്മ പറഞ്ഞു, നീ ഇരുത്തിയ ആളെ ഒന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഇരുത്തിയ ആളെ ഇവിടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കൃപാസനം മാതാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വല്ലാത്ത സാക്ഷ്യമാണത്. സിൽവർ ഗ്രേയിൽ ഇരിക്കുന്നതാണ്. എന്താ എഴുതിയിട്ടും പോയത്? അപ്പനുമില്ല, എനിക്ക് ഭർത്താവുമില്ല, എല്ലാവർക്കും നീ കാണുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. പിന്നെ മൂന്ന് പ്രാവശ്യം കണ്ട്, ഒന്നല്ല മൂന്ന് പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ച് തരുന്ന ഈശോ ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ ഇപ്പൊ പ്രസ്തീനായും കോടതി കേസാണ്, 7 കൊല്ലമായിട്ട് കേസ് പറയുകയാണ്. അപ്പനുമില്ല ഭർത്താവുമില്ല, അവൾ ഒറ്റക്ക് നിന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ആ കേസ് ഉടമ്പടിയെടുത്തോടുകൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റ് ആയിട്ടാണ്, അമ്മ അഡ്വക്കേറ്റാണല്ല, കോടതിയിൽ പോയി അവൾക്ക് വേണ്ടി വാദിച്ച് അവൾക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെ കൂടെ അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ചു പോകുന്നു. എന്നിട്ട് പ്രശ്നം ഇത് അമ്മ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം നിങ്ങൾ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ആർക്ക്? അവൾക്ക് നടന്നു. അവൾ എങ്ങനെ ലോകത്തിലുള്ള തരികിട പാർട്ടിയാണ്, അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, എനിക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ കുശുമ്പ് പൗശുന്യം പറഞ്ഞ് നടക്കുക കുറേ ആൾക്കാർ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി നമ്മൾ നടക്കണം, അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല. മറ്റുള്ളവർ കിട്ടിയതിൻ്റെ കുശുമ്പും പൗശുന്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസൂയം കയറി നടക്കണമെന്നാണ് നിങ്ങളുടെ ഉടമ്പടി അത് ബ്രേക്ക്, അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തെ സ്നേഹിച്ച് ഒന്ന് യോഹന്നാൻ 2:5 പ്രാർത്ഥിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിച്ച് നിത്യ ഉടമ്പടിയുടെ ഭാഗമായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആക്കി അസുഖം വെച്ച് ശ്വാസം മുട്ടി കൊച്ചു മരണ വെബ്രാളത്തിൽ ഐസ്യൂലും കിടക്കാതെ അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൻ്റെ അടുത്ത് അമ്മയടുത്ത് പോലും ആകുമ്പോൾ ആ കൊച്ചു പോണില്ല, പെരിസിൻ്റെ കൊച്ചു പോണില്ല. പെരിസിൻ്റെ പെങ്ങന്മാർ വന്നച്ചും പറഞ്ഞു, മാവേ ഇങ്ങോട്ട് വാ, മകൻ ഇങ്ങോട്ട് വാ, ഞാൻ ആൻറ്റി നോക്കിക്കൊള്ളാം. കൊച്ചു പോകത്തില്ല. കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്ക് നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐ സി കിടത്തു എന്നറിയാം. അതാണ് കൊച്ചു കൈ വിടാത്തത്. കൊച്ചു ഉണർന്നിരിക്കണം, ഉറങ്ങണ കൂടിയില്ല. രാത്രി മൊത്തം പെരിസിനെ ഉറക്കാതെ, കുഞ്ഞുറങ്ങാതെ എന്നെ ഐ സിയിൽ ഇടുക എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എന്തൊരു ഗതികേട്. അവൻ നടന്ന വഴി, അവൻ നട അവനെ മുഴുവനും ഉറങ്ങാതെ നിന്നില്ലേ ഒരു രാത്രി? നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിനെ ഓർത്തേക്കണേ. അവൻ അന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ കഴിക്കുക, ഈശോ കഴിക്കണില്ലേ, ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, അപ്പായിടത്ത് നാളെ ഈ സമയത്ത് ഞാൻ അപ്പായിടത്തായിരിക്കും. ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി അപ്പായുടെ മേശപ്പുറത്തുനിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത്. ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും. അവൻ പട്ടിണി നിന്നാണ് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും കുണ്ടകൾ അവനെ കയ്യാമം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവനെ ഒരു ചോരക്കട്ടയാക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു വന്ന് ഉടമ്പടി പ്രഖ്യാപിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോനെ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. അതൊക്കെ നിറവേറണമെന്ന് ഈശോയ്ക്ക് അറിയാൻ വരുന്നു. അതുപോലെ നിന്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിന്റെ ജീവിതം. നമ്മൾ ലുക്കാന്റെ സുവിശേഷം 24:44 വായിച്ചേ. ശ്രുതികട. ഹല്ലേലൂയ,
അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പൂർത്തിയാകേണ്ടത്? ഈശോ പൂർത്തിയായെന്ന് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നതാണ് ഇറ്റ് ഇസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയണത്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മോശയിലെ തിരുവെടുത്ത് പൂർത്തിയായി, സങ്കീർത്തങ്ങളെ തിരുവെടുത്ത് പൂർത്തിയായി, പ്രവാചകന്മാരുടെ തിരുവെടുത്ത് പൂർത്തിയായി. എന്താണ് ആ തിരുവെടുത്ത്? എന്താണ് ആ തിരുവെടുത്ത് എന്ന് ലൂക്ക 24:46 പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ ഇവൾക്ക് നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. അവൻ പറയണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാക്കുന്നതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സഹനത്തിൻ്റെ ഒരു ചോര ചവിട്ടിക്കൊണ്ടാണ് പോണത്. അതെപ്പോഴും ഓർത്തേക്ക്, എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത്, ഓ ഞാൻ ഉടമ്പടി എടുത്തല്ല എനിക്ക് എന്തിനും സഹനം വന്നില്ല. അല്ല, അത് ഉടമ്പടി എടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലും അല്ല, ഉടമ്പടി എടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ. ആ സഹനം എന്താണ്? അവർ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇത് അറിവല്ല, തിരിച്ചറിവാണ്. ഉടമ്പടി എടുക്കാത്തവർക്ക് സഹനമുണ്ട്, നമുക്കും സഹനമുണ്ട്. പക്ഷേ നമ്മുടെ സഹനം എന്താണ്? അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? 24:46, ക്രിസ്തു സഹിക്കുന്നതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോഴേ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇപ്പം നമ്മുടെ ഹിതം നിറവേറുക, വീട് വേണം, അതുപോലെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം, അത് നമ്മുടെ ഹിതം. അത് ഉടമ്പടി നമ്മൾ കാണുന്ന വീക്ഷണമാണ്. ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട്. എന്താണ്? നീ ദൈവസ്നേഹത്തിൽ നിറയണം, അതിന് സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം, ദൈവസ്നേഹം പൂർണ്ണമാകണം, അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം, നിത്യം നിനക്ക് അവകാശമാക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പതറരുത്, പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിന്റെ പെടലിക്കൊന്ന് മാറാതെ അപ്പ ഇട്ടും പോയി എന്നെ ഐസിലാക്കി ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്ന കുഞ്ഞ് പേടിച്ചിട്ട് അപ്പ എന്നെ പെടലിക്ക് ഇങ്ങനെ അമുങ്ങി പിടിച്ചിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ പറയണത്? ഞാൻ ആശുപത്രി ഐസിയിലല്ല അമ്മേ, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിലാണ്. ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ്. അവൻ കരഞ്ഞുകൊണ്ട് എന്നു പറഞ്ഞു, ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പറയണത് കുഞ്ഞിൻ്റെ പ്രാണന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും, ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. ആ ഒറ്റ ഇഞ്ചക്ഷനോടെ കൊച്ചു രക്ഷപ്പെട്ടു പോകും. അതാണ് അതായത് ക്രിസ്തുവിൻ്റെ സഹനത്തിലെ പങ്കു ചേരുകയാണ്. അതാണ് 24:46 എന്തായിരിക്കണത്? ക്രിസ്തു സഹിക്കുകയും, എന്തിനാണ് സഹിക്കണത്?
മൂന്നാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്തെ നിൽക്കാൻ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പും ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത്. അതിവനെ പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങളും ഒരുമിച്ചാണ് ചില സമയത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രത്യാശയുണ്ട്, പ്രിൻസിനും യൂറോപ്പിൽ പോകണം. പക്ഷേ പുള്ളിയുടെ ഒരു സ്വപ്നമാണ്, നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളി പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും, പാനിക്കാൻ പേടിച്ചു പോകും. അപ്പോൾ ഇനി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും, കൊടുക്കൂ, റെസ്യൂം കൊടുക്കൂ, റെസ്യൂം കൊടുക്കൂ, നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും. ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കൂ. അപ്പോൾ ഞാൻ എങ്ങനെ പോകാം? എനിക്ക് ഞാൻ എത്രയോ ഇൻ്റർവ്യൂ പോയി തോറ്റൊരു മനുഷ്യനാണ്. എൻ്റെ ചരിത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രമേ ഉള്ളു വിളിക്കും. അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല. എങ്കിലും പുള്ളി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റെസ്യൂം കൊടുത്തു. റെസ്യൂം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളെ ഒന്ന് സംസാരിച്ചു വന്നപ്പോൾ പിന്നെ എൻ്റെ പ്രിൻസേ, ഇത് 25 റെസ്യൂ ഉണ്ട് എൻ്റെ കയ്യിൽ, 25. ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ചാൽ ഇതിൻ്റെ 26-ാമത്തെ സ്ഥലത്ത് പോലും നിന്നെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കോൺഫിഡൻസ് പോകും, ഏജൻ്റ് തന്നെ കോൺഫിഡൻസ് കളയും. അതനുസരിച്ച് പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും. അങ്ങനെ അവർ പറയുന്നു, അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങും. കാരണം എനിക്ക് പറയാൻ തിരിച്ച് കേൾക്കുക, അവർ പറഞ്ഞു അവർ പറയണേക്ക് മനസ്സിലാകണില്ല. അപ്പോൾ പെട്ടെന്ന് പെൺസിന് ഒരു ബോധം വന്ന മാതാവ് പറയും, ആ ഉപ്പെടുത്ത് വായിടാൻ പറയും. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഉടമ്പടി വഴിയാണിത്. എന്നിട്ട് ഇവൻ പറയവേ, ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി. അത് ഗ്ലൂക്കോസ് പോലെ മധുരിച്ച് തണുത്ത് എൻ്റെ ഉള്ളിൽ ഇറങ്ങി. എന്നിപ്പോൾ നിങ്ങൾ പോയി ബാക്കി പ്രഷർകാർ പോയി ഉപ്പെടുത്ത് വായിട്ടെടുത്ത് കേട്ടോ. ഇപ്പോൾ തന്നെ ഓരോ അവസരം വരുമ്പോൾ ഓരോരുത്തർ വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്ന അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായിടാ, അതേ എടുത്ത് വായ്പെടുത്ത് കിടക്കുന്നത്. അതുപോലെ കുറഞ്ഞ് കേസിന് പോകരുത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരവരുടെ പ്രത്യേകതയാണത്. ഞാൻ പറഞ്ഞത് അവരുടെ ആ ഓരോരുത്തരുടെ ദൈവം നയിക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുകൊണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ചു ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, പാനിക്കാകാനാണ് അവൻ്റെ പ്രശ്നം. അവർ പറഞ്ഞാൽ കേൾക്കാത്തതാണ് അവൻ്റെ പ്രശ്നം. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞറിയാമോ, അവൻ പറയാണ് എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരാളെ അമ്മ കൊണ്ടുവന്നെന്ന്. അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം. ഇവൻ വാ പൊളിച്ച മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും. പക്ഷേ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും, അമ്മയുടെ ഉപ്പെടുത്ത് വായിലിടും. കാര്യം ഞാനല്ല ഇനി ഞാൻ തോറ്റാൽ നീ തോറ്റ പോലെ ഇരിക്കും. കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത്. അമ്മ എന്ത് ചെയ്ത്, അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്ത് ചെയ്ത്, ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും. സായിപ്പ് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കും, ഇവന് അതുപോലെ മണിമണി പോയി ഉത്തരം പറയും. നല്ല ധൈര്യത്തിന് അതുപോലെ അവൻ പാസ്സായി. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയേ എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ വൈഫും കയറിപ്പോവുകയാണ്, അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോവുകയാണ്. പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ്. ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴി എന്ന് പറയുന്ന വല്ലാത്തൊരു വഴിയാണ്. അതിൽ പറയണത് അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും. ആ പൂർണ്ണ ദൈവസംഘത്തിൻ്റെ പൂർണ്ണയിലെത്തിക്കാൻ ഒന്ന് യോഹന്നാൻ 2:6 അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴി എന്താണ്? അവൻ നടന്ന വഴി ലുക്ക 24:46 എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കയറേണ്ടത് ആവശ്യമായിരുന്നില്ല. സഹനം എന്താണ്? ദൈവസംഘത്തിൻ്റെ പൂർണ്ണത. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവമഹത്വം. അതിൻ്റെ ഫലം എന്താണ്? നിത്യത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിന്റെ
എല്ലാം കണ്ണു നീ